നമസ്കാരം. ഇന്നലെ വ്യാജ ലൈസൻസുള്ള തോക്കുകളുമായി തിരുവനന്തപുരത്ത് 5 കശ്മീർ സ്വദേശികൾ പിടിയിലായ വാർത്ത നമ്മളെല്ലാം കണ്ടതാണ്. കൃത്യമായ രേഖകൾ ഏതുമില്ലാതെ തോക്കും വെടിയുണ്ടകളും കൈവശം വെച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായി. എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂട്ടത്തിൽ കൈരളിയും ഈ വാർത്ത കൊടുത്തു. അതിലെന്താണ് രസകരമായ സംഗതി എന്നല്ലേ, കൈരളിയുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ വാർത്തയ്ക്കൊപ്പം കൊടുത്ത ഫോട്ടോ നിങ്ങളൊന്ന് കാണുക. വ്യാജ ലൈസൻസ് ഉള്ള തോക്കുകളുടെ ചിത്രമായി കൈരളി കൊടുത്ത തോക്കുകളിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്തതായി കാണാം. ഇത് യഥാർത്ഥത്തിൽ ഇന്നലെ പിടിക്കപ്പെട്ട തോക്കുകളൊന്നുമല്ല, പ്രതീകാത്മകമായി കൊടുത്ത ചിത്രമാണ് കൈരളി. പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള തോക്കിന്റെ ചിത്രം എടുത്തിട്ട കൈരളി ഇപ്പോഴതാ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ ട്രോളുകളും പൊങ്കാലകളും ഒക്കെ ഏറ്റുവാങ്ങുകയാണ് കൈരളി ഇപ്പോൾ. കൈരളിയിൽ ഇനി വല്ല സംഗീചാരന്മാരും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ. വ്യാജ ലൈസൻസും വ്യാജ തോക്കുകളും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയുടേതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മട്ടിലാണ് കൈരളി അരിവാൾ ചുറ്റികയുള്ള തോക്കുകളുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. സംഗതി എന്തായാലും കൈവിട്ടു പോയി എന്നായപ്പോൾ ഇപ്പോൾ നൈസായിട്ട് അവർ ആ ചിത്രം അങ്ങ് മുക്കുകയും ചെയ്തു. പകരം മറ്റൊരു ഫോട്ടോ ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അബദ്ധവശാൽ സംഭവിച്ച കൈപ്പിഴയാണെങ്കിലും മനഃപൂർവ്വം ഇട്ടതാണെങ്കിലും പിന്നീട് അത് തിരുത്താൻ സാധിക്കാത്ത വിധം സ്ക്രീൻഷോട്ടുകൾ നിമിഷ നേരം കൊണ്ട് അങ്ങ് പറക്കും, എത്തേണ്ട ഇടങ്ങളിലൊക്കെ എത്തുകയും ചെയ്യും, പൊങ്കാലയും ട്രോളുകളും യഥേഷ്ടം നടക്കുകയും ചെയ്യും. എന്തായാലും വ്യാജ തോക്കുകളും വ്യാജ ലൈസൻസുകളും എവിടെയുണ്ടോ അവിടെ ഞങ്ങളുണ്ടെന്ന് അങ്ങ് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് കൈരളി. സഖാക്കൾ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് ഒരൊറ്റ ഫോട്ടോ കൊണ്ട് തന്നെ കൈരളി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ കൈരളിയിൽ വല്ല സംഗീചാരന്മാരും കടന്നുകൂടിയിട്ടുണ്ടോ എന്നും ആ സംഗീചാരനാണോ കൈരളിക്ക് നൈസായി പണി കൊടുത്തത് എന്നുമാണ് ഇപ്പോഴുള്ള സംശയം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.